നമുക്കും കഴിക്കാൻ തരുന്ന ഫുഡ് തന്നെയാണ് നമുക്കും തരുന്നത്. സോ നമുക്കായിട്ടൊരു സ്പെഷ്യൽ പരിഗണന അവർ എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. അതിന് അഡീഷണൽ പേയ്മെന്റ് കൊടുക്കണം, നമ്മൾ അഡീഷണൽ പേയ്മെന്റ് കൊടുത്തിട്ടാണ് ഫേഷ്യലുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെന്റ് അല്ല ഇവിടെ വരുന്ന ആർക്കും അവർ ആ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്, അവർ കൊടുക്കുന്നുണ്ട്. ഇതത് ഞങ്ങൾ കണ്ടിട്ടാ വന്ന് അപ്പൊ നമ്മള് നാളെ ഇവിടുന്ന് പോവാണ്. സോ അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മള് ഇവിടെ ഉള്ള ആൾക്കാരെ റിവ്യൂ ചോദിക്കാണ്. അതായത് എല്ലാരും റിവ്യൂ നമ്മൾ ചോദിക്കുന്നില്ല, കാരണം മിക്ക ആൾക്കാരും ഇപ്പൊ പുതിയതായിട്ട് വന്ന ആൾക്കാരാണ്, അവർക്ക് റിവ്യൂ പറയാനുള്ള സമയമായിട്ടില്ല. റിവ്യൂ പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായില്ല. മോംസ് ഹബിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്നതിന്റെ നമ്മളെ കൂടെ സ്റ്റേ ചെയ്യുന്ന ബാക്കിയുള്ള ആൾക്കാരുണ്ടല്ലോ, നമ്മളെ നൈബേഴ്സ് ആയിട്ടുള്ളവര്, അവരോട് ചോദിച്ചിട്ട് ഇവിടുത്തെ ട്രീറ്റ്മെന്റ് എങ്ങനെയുണ്ട്, നിങ്ങൾ ഹാപ്പി ആണോ സാറ്റിസ്ഫൈഡ് ആണോ എന്നൊക്കെ ചോദിക്കാണ്. ഓക്കെ, അതിനൊരു കാരണമുണ്ട്, നമ്മൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു. അതിനൊരു കാരണമുണ്ട്, കാരണം നമ്മൾ ഇതിൽ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ കമന്റ് ചുമ വായിച്ചു തരും. ഷമിയർ ബി കെ എന്ന് പറഞ്ഞ ഒരാളാണ് കമന്റ് ഇട്ടത്. ആ കമന്റ് ഞാൻ വേണമെങ്കിൽ കാണിച്ചു ഞാൻ വായിച്ചുതരാം. ഓക്കെ, ചുമ വായിച്ച് കേൾപ്പിക്കും. ഇതില് നിങ്ങൾ വ്ളോഗർമാർ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഭയങ്കര കെയറിങ്. ഒന്നാമത്തെ ഓക്കെ, ബാക്കി ബാക്കി ഫുൾ. പിന്നെ അവിടെ ഈ സമയം തന്നെ എന്റെ റിലേഷൻ ഉണ്ട്, വെറുതെ 93,000 രൂപ പോയി കിട്ടി എന്നാണ് അവർ പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ വ്ളോഗ് എടുക്കുന്നോണ്ടാണ് നിങ്ങൾക്ക് ഇത്ര കെയറിങ് കിട്ടിയത്, അല്ലാതെ അവർ അത്രക്കൊന്ന് പോരാ എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഓക്കെ, ജുബി ഫേമസ് ആയതുകൊണ്ട് അവർ നല്ലോണം ശ്രദ്ധിക്കുന്നു, ജുബിയുടെ വ്ളോഗും വീഡിയോസും കണ്ടും ആരും അവിടെ പോകണ്ട. ഓക്കെ, എനിക്കൊരു കാര്യം പറയാനുള്ളത് ഞങ്ങളെ വ്ളോഗ് കണ്ടിട്ടാണ് ഇവിടെ ഫുൾ കംപ്ലീറ്റ് ആണ്, ഇനിയും ഉണ്ട് ആൾക്കാർ വരാൻ. മിക്ക ആൾക്കാരും കണ്ണൂർ കാസർഗോഡ് ഭാഗത്ത് നിന്നാണ്, അത് ഓപ്പൺ ആയിട്ട് പറയാം. അത്രയും ലോങ് ആയിട്ടും ഇവിടെ വരുന്നുണ്ടെങ്കിൽ നമ്മളെ ട്രസ്റ്റ് ചെയ്തിട്ടും കൂടിയാണ്. സോ ഇത് പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യം നമുക്കുണ്ട്, നമ്മളുടെ വന്ന കമന്റ് ആണ്. കാരണം നമ്മളായിട്ട് തന്നെ ഡയറക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നൊരു കാര്യമാണ് ഇങ്ങനെ ഇവിടെ ഒരു സംഭവം ഉണ്ട്. മിക്ക ആൾക്കാരും പറയാറുണ്ട് വന്നാല് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉള്ളത് അറിയണത് ശരിക്കും നമ്മൾ വ്ളോഗ് ചെയ്തപ്പോഴാണെന്ന്. പറയാനുള്ളത് ജുബിക്കാണ് ഇവിടെ കെയറിങ്ങിന് കൂടുതൽ കെയറിങ് കിട്ടുന്നുണ്ട് പറയുന്നത്. ഇവിടത്തെ എല്ലാവരും ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ശേഷമാണ് ഇങ്ങനെ ചെയ്യുന്നത്, കാരണം എല്ലാവർക്കും രാവിലെ അവർ ചെയ്ത് കഴിഞ്ഞിട്ട് രാവിലെ 9:30 മുതലാണ് എന്റെ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി, അപ്പൊ എനിക്ക് വലിയ കെയറിങ് ആണ് അവർ ഇന്ന നേരത്തെ കാലത്ത്. അല്ല, അങ്ങനെ എനിക്ക് എക്സ്ട്രാ തരണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഫുഡ് ഉണ്ടാക്കി തരണം, അങ്ങനെ നമ്മൾ പറയലില്ല. ഒന്നാമത്തെ കാര്യം നിങ്ങൾ തന്നെ മിക്കപ്പോഴും വാട്ടായി ഈറ്റിൻ്റെ നമ്മളെ വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ടാവും, എല്ലാവർക്കും കഴിക്കാൻ തരുന്ന ഫുഡ് തന്നെയാണ് നമുക്കും തരുന്നത്. സോ നമുക്കായിട്ടൊരു സ്പെഷ്യൽ പരിഗണന അവർ എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. എല്ലാവർക്കും കൊടുക്കുന്ന മരുന്ന് തന്നെയാണ് ഇവർ കൊടുക്കുന്നത്. രാവിലെ തൊട്ടുള്ള ഡെയിലി റുട്ടീൻ ടൈമില് വരുന്ന ഫുഡുകള് മരുന്നുകള് ഇതൊക്കെ എല്ലാവർക്കും അവർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, എനിക്ക് മാത്രം ഇവിടെ എക്സ്ട്രാ എന്താണോ മരുന്ന് തരുന്നത്. പിന്നെ എനിക്ക് അപ്പൊ ഇനിയിപ്പോ എന്റെ ഇത് ഞങ്ങൾക്ക് എപ്പോഴും ഡെൻമാൻ ലൈഫിലൂടെ ഒക്കെയാണ് ഞങ്ങളെ വീഡിയോസ് കാണിക്കാറുണ്ട്. അല്ല, ഇതിന് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എന്നുള്ളത്, ഇതിനൊരു സൊല്യൂഷൻ ആയിട്ട് ഞാൻ പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ പോകുന്ന ഇപ്പൊ നാളെ നമ്മൾ വെക്കേറ്റ് ചെയ്ത് പോവാണ്, അതേപോലെ തന്നെ വെക്കേറ്റ് ചെയ്ത് പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതായത് സ്ട്രെയിറ്റ് തൊട്ടടിയിൽ ആൾക്കാരുണ്ട് കേട്ടോ. അല്ല, അതിലിപ്പോ കൂടുതലും പുതിയ ആൾക്കാരാണ്, അവർക്കൊന്നും പോവാനായിട്ടില്ല, അവരൊക്കെ ട്രീറ്റ്മെന്റ് നടക്കുന്നേ ഉള്ളൂ. സോ അവർക്ക് അവരെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ടില്ല. സോ ചോദിച്ചോക്കാം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് കാര്യങ്ങള്, ഇഷ്ടമായോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ്സ് പറയാനുണ്ടോ, പോരായ്മ പറയാനുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് മെയിൻ ആയിട്ട് ചോദിക്കാനുള്ളത്, എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് അതല്ല, ആ കമന്റിൽ വന്ന കാര്യം ഞാൻ എല്ലാരോടും ചോദിക്കാൻ പോണത്, അതായത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ജുബിക്ക് ഇവിടെ ഒരു എക്സ്ട്രാ ട്രീറ്റ്മെന്റ് കിട്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാത്ത ഒരു സാധനമാണ് ഇവർക്ക് കിട്ടിയത്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുള്ളൂ. പിന്നെ എക്സ്ട്രാ ട്രീറ്റ്മെന്റ് പറയുന്നത് ഫേഷ്യൽ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു, അത് നമ്മള് ഫ്രണ്ടിലെ, അതിനിവിടെ പാക്കേജ് എടുക്കണമെന്നില്ല കേട്ടോ. അത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ക്ലിനിക്കിൽ പോയിട്ട് അവിടെ ഏത് സമയത്ത് വേണമെങ്കിലും അവിടെ ഡോക്ടേഴ്സ് ചെയ്തുതരും. അതിന് അഡീഷണൽ പേയ്മെന്റ് കൊടുക്കണം, നമ്മൾ അഡീഷണൽ പേയ്മെന്റ് കൊടുത്തിട്ടാണ് ഫേഷ്യല്. അതേപോലെ പോവണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ തന്നെ ഈ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒപ്പം തന്നെ പോവാലോ വിചാരിച്ചിട്ടാണ്. അതായത് ഇവിടെ ഒ പി വിഭാഗം ഉണ്ട് ഇവിടെ ഫ്രണ്ടിലെ ക്ലിനിക്കില്, നിങ്ങൾക്ക് അവിടെ ഒപിയിൽ വന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്ത് ചികിത്സയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അങ്ങനെ വന്ന് ചികിത്സിക്കാൻ പറ്റും. ഡോക്ടേഴ്സിനോടാണെങ്കിലും
എന്തെങ്കിലും ഒരു ഡിസ്കംഫർട്ട് അല്ല നമ്മളെ കമന്റിൽ വന്നിട്ട് പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ നമ്മളൊരു മോശക്കാർ അല്ലെങ്കിൽ അവരൊരു മോശക്കാരാക്കില്ലേ, അവരെന്തോ അഭിനയിക്കുന്ന പോലെ ആയില്ലേ. അപ്പൊ അതാണ് എനിക്ക് അത്ര ദേഷ്യം. അതായത് ഭയങ്കര കമ്പനിയാണ്, ഭയങ്കര ഫ്രാങ്ക് ആണ്. ഡോക്ടറൊക്കെ എടുത്ത് പറയണം, ഡോക്ടറൊക്കെ പിന്നെന്താ പറയാ 24 hours അങ്ങനെയുണ്ട്. ഇപ്പൊ മിക്ക സ്ഥലത്തും ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അവൈലബിൾ ആവില്ല. മിക്ക സ്ഥലത്തും ഡോക്ടേഴ്സ് ഇപ്പൊ കിഡ്സിന്റെ ഡോക്ടർ ആണെങ്കിൽ ബേബിന്റെ ഡോക്ടർ വന്ന് വിസിറ്റ് ചെയ്ത് പോവും, അപ്പോൾ ബേബിനെ ഒന്ന് നോക്കും. പിന്നെ ഇതേപോലെ തന്നെ നിങ്ങൾ പ്രഗ്നന്റ് ആയ പിന്നെ കിടക്കുന്ന ആളെ ഡോക്ടർ വരും, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടർ വരും, നോക്കും, പോവും. അങ്ങനെയാണ്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഡോക്ടേഴ്സിന് നിങ്ങൾക്ക് 24/7 അവൈലബിൾ ആണ്. രണ്ട് ഡോക്ടേഴ്സിൽ ഏതെങ്കിലും ഒരാൾ എപ്പോഴും ഉണ്ടാവും. ഇവിടെ ഇവിടെ തന്നെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് റിസപ്ഷനിൽ വിളിച്ചു കഴിഞ്ഞാൽ ആള് നേരെ ഇവിടെ വന്ന് ആളെ ചെക്ക് ചെയ്ത് അതിന് വേണ്ട മെഡിസിനും കാര്യങ്ങളൊക്കെ കൊടുക്കും. നമ്മൾക്ക് തന്നെ വന്നിട്ടുണ്ട്, നമുക്ക് തന്നെ രാത്രി 3 മണിക്ക് ബേബിക്ക് എന്താ പറയാ ജലദോഷമൊക്കെ വന്നിട്ട് വന്നിട്ടുണ്ട്. അത് ജുബിക്ക് വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെന്റ് അല്ല. ഇവിടെ വരുന്ന ആർക്കും അവർ ആ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അവർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് എന്റെ അറിവ്. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അടുത്തുള്ള നൈബേഴ്സിനെ എല്ലാവരും നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടതാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു വ്ളോഗ് ലെവലിൽ നമ്മൾ അവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വ്ളോഗ് എടുക്കുള്ളൂ, അവരോട് ചോദിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളെ നൈബർ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇത്തത്തിന്റെ പേര് നാസിഹ. ആളൊരു ഡോക്ടറാണ് കേട്ടോ, പല്ല് ഡോക്ടറാണ്. ഈ പല്ല് ഡോക്ടർ മൃഗ ഡോക്ടർ എന്നൊക്കെ പറയാൻ ഡോക്ടർമാർക്ക് മതി, അതെന്താ സംഭവം എന്നൊക്കെ അറിയാം. ഡോക്ടറാണ് അത്ര പറഞ്ഞാ മതി. അപ്പോ പിന്നെ ഇത്താത്ത എത്ര വയസ്സായി ഇപ്പൊ ഇവിടെ? 29. ഓക്കെ, അപ്പൊ ഇത്രയും ദിവസം ഇവിടെ നിന്നിട്ട് ഹാപ്പിയാണ്, ഐ മീൻ ഓക്കെ ആണ്. അതായത് ഇപ്പൊ ഞങ്ങൾ മെയിൻ ആയിട്ട് ഇങ്ങനെ ഒരു വ്ളോഗ് എടുക്കാൻ കാരണം നമുക്കൊരു കമന്റ് വന്നു. അതായത് ആ കമന്റിൽ പറഞ്ഞിട്ടുള്ളത് നമ്മൾ വ്ളോഗേഴ്സ് ആയതുകൊണ്ടായിരിക്കാം നമുക്ക് അത്ര കെയറിങ് അവർക്കൊന്നും അതില്ല എന്നാണ് അവർ പറയണത്. എന്താ അങ്ങനെ കമന്റ് ചെയ്തെങ്കിൽ മനസ്സിലായില്ല. അങ്ങനെയുണ്ടോ? അതായത് അതായത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ എല്ലാവർക്കും തരുന്ന സെയിം ഫുഡ് തന്നെയാണ് നമുക്ക് തരുന്നത് അല്ലെ? നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇപ്പോ മാത്രല്ല നമ്മള് വ്ളോഗൊക്കെ നിങ്ങൾ കാണില്ലേ, അതിൽ നിങ്ങൾ കണ്ടിട്ടില്ല നമുക്ക് തരുന്ന ട്രീറ്റ്മെന്റ് എല്ലാം എ ടു സെറ്റ് നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? ഇല്ലേ? ഈ 29 days ഞാൻ തത്തൻ്റെ അടുത്ത് കയറാൻ കാരണം ബാക്കിയുള്ളവരൊക്കെ പുതിയ ഫ്രഷേഴ്സ് ആണല്ലോ കൂടുതലും, അവർക്കൊന്നും ഇപ്പോൾ അങ്ങനെ എക്സ്പീരിയൻസ് പറയാനായിട്ടില്ല. ഇതിലിപ്പോ ഫുഡ് ആയിക്കോട്ടെ, ഞങ്ങളിപ്പോ വാട്ട് ഈറ്റിൻ്റെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വ്ളോഗ് ചെയ്തിരുന്നു, അതേ ഫുഡ് തന്നെയല്ലേ തത്തക്കും കിട്ടിയ അല്ലേ? സെയിം ട്രീറ്റ്മെന്റ് തന്നെയല്ലേ? ഞങ്ങൾ വ്ളോഗേഴ്സ് കാണിച്ചിട്ട് 8 ജുബി പോയാല് 10 അല്ലേ? ലേറ്റ് ആയിട്ടാ പോയല്. ആ ആ 9 പോവല്ലേ. അപ്പൊ അങ്ങനെയുള്ള കമന്റ്സിന്റെ ഒന്നും ഒരു പ്രസക്തി ഇല്ല കേട്ടോ. പിന്നെ ഇപ്പൊ വേറെ എവിടെയെങ്കിലും കമ്പാരിസൺ ചെയ്ത് നോക്കാനുണ്ടോ? അതായത് ഇപ്പൊ എന്റെ കസിൻ ഉണ്ട് വേറൊരു സ്ഥലത്ത്, സ്ഥലത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, ആയിക്കോട്ടെ. അപ്പോ അവിടെ വരുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 80K ആ റേഞ്ചിലാണ്. ബൈസ്റ്റാൻഡർ ആയിട്ട് ഒരാൾക്കേ നിൽക്കാൻ പറ്റുള്ളൂ. ഇതാത്തന്റെ ഒരാൾ കൂടുതൽ വരെ നിൽക്കുന്നില്ല. ഇല്ല, അത് വലിയൊരു ഫെസിലിറ്റി തന്നെയല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഫെസിലിറ്റിയാണ്. പിന്നെ റൂം സർവീസ് കാര്യങ്ങളൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഓക്കെയാണ്. പിന്നെ നമ്മുടെ ഡോക്ടർ സബിത ഡോക്ടർ അല്ലേ, അതാണ് അത് വേറെ പ്രത്യേകതയാണ്. ബാക്കിയുള്ള അടുത്തൊക്കെ അത് ഞാൻ പറഞ്ഞു, അതായത് ബാക്കിയുള്ള അടുത്തൊക്കെ പിന്നെ ഡോക്ടേഴ്സ് ഒരു നേരം വിസിറ്റ് ചെയ്ത് പോവേ ഉള്ളൂ, അവരവിടെ സ്റ്റേ ചെയ്യുന്നില്ല. അതായത് അവർക്ക് 24 hours സർവീസ് എവിടെ ഉണ്ടാവില്ല. ഇവിടെ ഇറങ്ങുമ്പോൾ ഇവരുടെ ക്ലിനിക്കൊക്കെ ഉള്ളതുകൊണ്ട് 24 hours ഇവിടെ ഉണ്ട്. ഇല്ലെങ്കിൽ സബിത ഡോക്ടർ ഇല്ലെങ്കിൽ റോഷന ഡോക്ടർ ഉണ്ട് അല്ലേ? അതൊക്കെ നല്ലൊരു ഫെസിലിറ്റി തന്നെയല്ലേ? ഓക്കെ, അപ്പോൾ ഒരാൾ സാക്ഷിനെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്. അതായത് പോണത്, അതായത് ഫുൾ ടൈം റൂമിൽ ഇങ്ങനെ കൂടിയിരിക്കലാണ് ഞങ്ങളും തന്നെ. ആ പക്ഷെ ഈ താത്തന്റെ റൂമിലേക്ക് വരാനുള്ള ധൈര്യം തന്നെ ഈ താത്ത നമ്മളെ റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു, ആള് പരിചയപ്പെടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാ ഒരു ചോക്ലേറ്റ് ലവർ ഉണ്ട് ഇവിടെ. ഹായ്, മിഠായി വേണോ? നീ മിഠായി വേണോ? ഇനി വേണോ? വേണോ? ഏ വേണോ? മിഠായി മിഠായി കഴിച്ചോട്ടാ. അത് താങ്ക് യു പറയാൻ ആയിട്ടില്ലടാ. ഓക്കെ, അപ്പോ ഇത്താത്ത ഞങ്ങൾ നാളെ പോവും ഇൻഷാല്ല. നിങ്ങൾ നാളെ പോവല്ലേ? ആ യെസ്. അതാ അപ്പൊ നിങ്ങൾ എത്ര
പാക്കേജ് ആണ് എടുത്തതല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ഇൻഷാല്ലാ നമുക്ക് ഇനി വീണ്ടും കാണാം. ഓക്കെ കാണും, നമുക്ക് പിന്നെ മെസ്സേജ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കാല്ലോ. സൈലൻസ്, അത് പോയി, മിഠായി കൊടുക്കണ്ടില്ല ഇനി. പിന്നെ അപ്പൊ വേറൊന്നും പ്രത്യേകിച്ച് പറയാലല്ലോ. അതായത് ഒന്ന് വൃത്തി, ഇതിപ്പോ നമ്മള് വൃത്തിയേടാക്കിട്ടതല്ലാത്തത്. ഓക്കെ, അതായത് ഇതന്നെ നമ്മള് റൂം നമ്മള് അലമ്പാക്കി ഇടുന്നതല്ല കേട്ടോ പറയുന്നത്. നമ്മള് വരുമ്പോള്ള വൃത്തി വളരെ പെർഫെക്റ്റ് ആണ്. ഇനി ബാത്റൂം ആണെങ്കിലും ബെഡ്റൂം ആണെങ്കിലും അല്ലെ, അതാണ് ഞാൻ മെയിൻ ആയിട്ട് വ്ലോഗ് ചെയ്തപ്പോ പറഞ്ഞത്. പിന്നെ പിജു പറഞ്ഞ വേറെ ട്രീറ്റ്മെന്റ്, അത് ആർക്കും അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് നല്ല വേദനയുള്ളതിനെ കൊണ്ട് എനിക്ക് അഡീഷണൽ ആയിട്ട് അവർ എല്ലാരും നോക്കും, ഓരോ പേഷ്യന്റ് എങ്ങനെയാണോ വേണ്ടി അതനുസരിച്ച് നോക്കും. അതായത് ഇപ്പൊ ഇത്താത്ത പറഞ്ഞ ട്രീറ്റ്മെന്റിന് അഡീഷണൽ ചാർജ് ഒന്നും വന്നിട്ടില്ലല്ലോ ഈ പാക്കേജിൽ തന്നെ അവർ ചെയ്തില്ല. അതേപോലെ തന്നെ ഞങ്ങൾ പിന്നെ ഞങ്ങൾക്ക് അഡീഷണൽ എന്ന് പറഞ്ഞാൽ ഫേഷ്യല് കാര്യങ്ങൾ ക്ലിനിക്കിൽ പോയിട്ട് ഒ പി ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചിലര് ചിലപ്പോൾ ഇനിയിപ്പോൾ അതാണ് അവർ ഉദ്ദേശിച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഞങ്ങൾ ആ കമന്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യാന്നുള്ളതില്ല. കാരണം കമന്റ് ഒക്കെ വായിക്കുമ്പോഴും തരോ ഇവരെ ഇത് കണ്ടിട്ട് ആരും അങ്ങോട്ട് പോകണ്ട, ഇവർക്ക് കിട്ടുന്ന ട്രീറ്റ്മെന്റ് അല്ല നമുക്ക് കിട്ടുന്നത്, അങ്ങനത്തെ രീതിയിലാണ് കമന്റ്. പക്ഷെ അത് നമ്മൾ തെളിയിക്കണമല്ലോ, കാരണം നമുക്ക് ഇത്രയും നല്ലൊരു സർവീസ് തന്ന ഇവരോട് നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഇല്ലേ. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതത് ഞങ്ങൾ കണ്ടിട്ടാണ് വന്നേ. ആ അങ്ങനെ തന്നെ, ഇപ്പം മുകളിലുള്ള നമ്മളെ അടുത്തുള്ളവരൊക്കെ അങ്ങനെ തന്നെ കൊറേ, കാരണം കൂടുതൽ പേരും കണ്ണൂർ കാസർഗോഡ് ആ ഭാഗത്തു നിന്നൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ കൂടുതൽ പേര് നമ്മളത് കണ്ടിട്ട് തന്നെയാണ്. അപ്പൊ നമുക്ക് അതൊന്ന് ക്ലാരിഫൈ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം നമുക്കില്ലേ, അതുകൊണ്ട് വന്നതാട്ടോ. ഓക്കെ, അപ്പൊ താങ്ക് യു, നമുക്ക് വീണ്ടും കാണാം.